നാടും വീടും മഴക്കെടുതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിജീവനത്തിൻ്റെ കഥയുണ്ട് മട്ടന്നൂരിൽ. 2019 വെള്ളം കയറി തകർന്ന വീടിനെ വെള്ളം തൊടാത്ത ഉയരത്തിലേക്ക് ഉയർത്തിയതിൻ്റെ കഥ. വെളിയമ്പ്ര കാഞ്ഞിരം കരിയിലെ സുഭാഷിൻ്റെ കഥയൊന്ന് കണ്ടുവരാം. 2019 ഓഗസ്റ്റ് 14 പ്രളയജലം കയറുന്നത് കണ്ട് അമ്മയുടെ കൈപിടിച്ച് വീട് വിട്ടിറങ്ങിയ സുഭാഷ് നേരെ പോയത് പറയാനാട്ടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. പിറ്റേന്ന് രാവിലെ കാഞ്ഞിരം കരിയിലെ വീട്ടിലെത്തിയ സുഭാഷ് കണ്ട കാഴ്ച ആകെയുള്ള സമ്പാദ്യമായ വീട് തകർന്നു കിടക്കുന്നതാണ്. തുടർച്ചയായ വർഷങ്ങളിൽ കനത്ത മഴയിൽ കാഞ്ഞിരം കരിയിലെ പല വീടുകളും വെള്ളത്തിനടിയിലാണ്. വെള്ളം കയറുന്ന പ്രദേശത്തു നിന്ന് മറ്റൊരിടം തേടി പോകാൻ പ്രിയപ്പെട്ടവർ നിർബന്ധിച്ചപ്പോഴും പിറന്ന നാട് വിട്ടു പോകാൻ സുഭാഷ് തയ്യാറായില്ല. ഒടുവിൽ സഹോദരി ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം കോൺക്രീറ്റ് തൂണിൽ വെള്ളത്തിന് തൊടാൻ കഴിയാത്ത ഉയരെ വീടെടുക്കാമെന്നായി തീരുമാനം. ഇതറിഞ്ഞ് പലരും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ വീടിന്റെ പണി തുടങ്ങി. അങ്ങനെ പ്രളയജലത്തെ അതിജീവിക്കാൻ സുഭാഷിന്റെ കരുണാലയം ഒരുങ്ങി. കരുണാലയത്തെ പരീക്ഷിക്കാൻ 2 ദിവസം മഴ തിമിർത്തു പെയ്തു. കാഞ്ഞിരം കരിയിൽ വീണ്ടും പ്രളയജലം വീടുകളെയും റോഡുകളെയും മുക്കി. പ്രളയജലം വീടിന്റെ തൂണിനോട് മുത്തമിട്ടെങ്കിലും വീടിന് അടുത്തുപോലും എത്തിയില്ല. കിണറിന്റെ ആൾമറയോളം ഉയർന്നിരുന്നു. പ്രളയത്തിൽ 2018 പ്രളയത്തിൽ പൂർണ്ണമായും വീട് തകർന്നു വരുന്നു. തകർന്നു പോയ ഭാഗമായിട്ട് ഇവിടെ വീട് എടുക്കണ്ട, കാരണം ഇതൊരു വെള്ളം സ്ഥലമായതുകൊണ്ട് ഇനി ഇവിടെ വീട് എടുക്കണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തം നാട് പറഞ്ഞ നാട് തന്നെ വീടെടുക്കുന്നതിന് ആഗ്രഹം ഉണ്ടാകും. വീടും ഇവിടെ സാധാരണ ഒരു വീടെടുത്താൽ എന്തായാലും വെള്ളം കയറും എന്നറിയാം, കാരണം 2-3 തവണ ഇപ്പോൾ വെള്ളം കയറി. അപ്പോൾ ആ ഒരു ഇതിലാണ് ഫിൽറ്ററിൽ വീടെടുക്കാന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ഈ ഐഡിയ കുറച്ചാൾ പറഞ്ഞപ്പോൾ അതും ആൾക്കാർക്ക് പറഞ്ഞ് അതൊരു ഭംഗി ഉണ്ടാവില്ലാണ് തൂണിൻ്റെ മേലെ വീടെടുക്കുക എന്ന് പറയുന്നൊരു സ്കൂളിലെ ഏർപ്പാട് ആയിരിക്കും. പക്ഷേ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് പ്രേമരാജൻ പുന്നാട് അവരുമായി ആലോചിച്ചപ്പോൾ അവർ നല്ലൊരു ഐഡിയ നമുക്ക് ചെയ്യാമെന്ന് ഫിലോമത്തിന് എടുക്കാമെന്നൊരു ഐഡിയ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 2 കോടി രൂപ ആലോചിച്ച് ഈ ഒരു സാഹചര്യത്തിലെത്തിയത്. ഇത്തവണ കുറച്ച 2:30 ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് രാവിലെ അവർ കുടിച്ചിട്ട് കുറച്ചൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ എല്ലാ വീടുകളും ആ പ്രദേശ സുഹൃത്തുക്കളൊക്കെ കൂടി വീടുകളുടെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുത്തു. അപ്പോൾ അതിനുശേഷം എൻ്റെ വീടിൻ്റെ താഴെ ഭാഗത്ത് മാത്രമാണ് വെള്ളം കയറിയിട്ടത്. മുകളിലോട്ട് വന്നിട്ടില്ല, താഴെ ഭാഗത്ത് നമ്മുടെ തറയുടെ ഭാഗത്തേക്ക് വെള്ളം കയറി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് വെള്ളം കയറിയതുകൊണ്ട് എൻ്റെ സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാൻ ഇല്ലാണ്ട് സംരക്ഷിക്കാൻ പറ്റും. ഇത്തവണയും പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി ദുരിതം തീർത്തപ്പോൾ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്ന കഥയാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരനായ സുഭാഷ് മട്ടന്നൂരിലെ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വോളണ്ടിയർ കൂടിയാണ്. ഗ്രാമിക്കാനൂസ്, മട്ടന്നൂർ.